പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്നതാണെന്ന് കരുതുന്നു. കാരണം നമ്മുടെ സിങ്ക് എല്ലാവരുടെയും ഒരു പ്രശ്നം തന്നെയാണല്ലേ. വെള്ളം കെട്ടിക്കിടക്കുക, എത്ര കഴുകിക്കഴിഞ്ഞാലും വൃത്തിയാകാതിരിക്കുന്നതൊക്കെ, അതൊക്കെ ഇല്ലാതാക്കാനുള്ള രണ്ട് മൂന്ന് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം നമ്മൾക്ക് ചിരട്ട കൊണ്ടുള്ളൊരു ടിപ്സ് നോക്കാം. ഞാനിവിടെ രണ്ട് ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു ഇടിക്കല്ല് വെച്ചിട്ടാണ് അത് പൊട്ടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയും പൊട്ടുന്നുണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ ഞാൻ വിചാരിച്ചു ടൈല് പൊട്ടണ്ടെന്ന് വിചാരിച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ചുറ്റിക വെച്ച് അടിച്ച് പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കയ്യിലൊക്കെ ഇങ്ങനെ തെറിച്ച് പോയിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ, മുറിഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ ഞാൻ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിതിപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. തിളപ്പിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അതിനുവേണ്ടി ഞാൻ വെള്ളം കുറച്ച് മുന്നേ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് കുറേ ആവശ്യമായിട്ടുണ്ടെങ്കിൽ സിങ്കും ബാത്റൂമും ഒക്കെ വൃത്തിയാക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ വെക്കാം കേട്ടോ. ഞാനിതിപ്പം സിങ്ക് മാത്രമാണ് കാണിക്കുന്നത്, കുറച്ച് ക്ലോസറ്റിൽ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും തന്നെ വെച്ചിട്ടില്ലോ. അതിനകത്തോട്ട് നമ്മൾ ചിരട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇറങ്ങിയിട്ടൊരു കളർ ചേഞ്ച് ആവണം, നല്ലൊരു സ്മെല്ലും ഉണ്ടാകും കേട്ടോ. നമ്മുടെ ഈ തേങ്ങ വെന്തതിൻ്റെ ഒരു സ്മെല്ലും കിട്ടും. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇനിയിപ്പം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കേണ്ടത്, നമ്മുടെ അപ്പക്കാർ കേട്ടോ. ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സ്പൂണാണ്. അപ്പോൾ ഞാൻ വലിയ സ്പൂണായതുകൊണ്ട് കുറച്ചെന്ന് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ തീയൊന്ന് കുറച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ മൊത്തം തിളച്ച് തൂയിപ്പോവും. ഇനിയിപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷമാണ് കേട്ടോ നമ്മൾക്ക് ഇത് ഉപയോഗിക്കേണ്ടത്. ഒക്കെ തിളച്ച് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ദഹനക്കേടിനും ഒക്കെ നല്ലതാണ്. പക്ഷേ ആ സമയത്ത് ബേക്കിംഗ് സോഡ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊന്ന് അവിടെ തിളച്ചതിൻ്റെ കളറൊക്കെ ഇറങ്ങി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ടിപ്സ് നോക്കാം. നമ്മുടെ പിന്നെ ബേസിനകത്തൊക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന മുള്ള്, കറിവേപ്പിഞ്ചപ്പ്, അങ്ങനെ ഉള്ളി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതപ്പോൾ നമ്മൾക്ക് മാറ്റാനായിട്ട് പഴയ കത്രികയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഉപയോഗിക്കാത്ത കത്രിക ഉണ്ടാവില്ലേ, തുരുമ്പൊക്കെ കെട്ടിയിട്ട് പഴയതായത്. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് എടുക്കേണ്ടതില്ല. എത്ര അഴുക്കാണെങ്കിലും എല്ലാവർക്കും ഇപ്പം എടുക്കാൻ മടി ഉണ്ടാവണം എന്നില്ല, മടി ഉള്ളവരും ഉണ്ടാവുമല്ലോ ഇതിനകത്തുനിന്ന് അഴുക്കൊക്കെ ഇങ്ങനെ കൈയിട്ടിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആവുകയും ചെയ്യില്ല, നമ്മൾക്ക് ടെൻഷനും വേണ്ട, പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ക്ലീനാക്കി എടുക്കാനായിട്ടും പറ്റും കേട്ടോ. ഇതൊക്കെ അങ്ങനെ എടുക്കണമെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതിപ്പം എന്തേ ഉള്ള് കഴുകാനിട്ടൊന്നല്ല കേട്ടോ, ഇന്നിപ്പം മീൻ കറി വെച്ചിട്ടുള്ള അതിൻ്റെ അഴുക്കൊക്കെയാണ്. ഇന്ന് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടതിന്. അപ്പം കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടതിന്. പിന്നെ ഒന്ന് നമ്മുടെ മോട്ടറിൽ വെള്ളം കയറുന്നുമില്ല കേട്ടോ, അങ്ങനെ കുറച്ച് വെള്ളത്തോണ്ടൊക്കെ ഉപയോഗിച്ചപ്പോൾ ഇങ്ങനെ അഴുക്കായി കിടന്നതാണ്. പിന്നെ ഇപ്പം എന്തായാലും ക്ലീനാക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ മുമ്പ് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലീനാക്കാതിരുന്നത്. അതിനുള്ളിലുള്ള പിന്നെ വേസ്റ്റൊക്കെ നമ്മൾക്ക് ഈ കത്രിക വെച്ചിട്ടെടുക്കാം. ലാസ്റ്റ് ഒരുമിച്ച് ഇതേപോലെ എടുത്തിട്ട് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എന്തായി, നമ്മുടെ കൈ കൊണ്ടെടുത്തു എന്നുള്ളൊരു പ്രശ്നമില്ല, നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും. നമ്മൾ കൈനെ കൊണ്ടെടുക്കുന്നതിനേക്കാളും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതോടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെള്ളം പോകുന്നില്ല എന്ന് കാണുമ്പോൾ ഇങ്ങനെ ഒരു കോല് വെച്ചിട്ട് കുത്തിക്കൊടുത്താൽ മതി. ഇതെൻ്റെ അപ്പക്കോലാണ് കേട്ടോ, പഴയതാണ്. അപ്പം ഞാനിപ്പം അപ്പം എടുക്കുന്നതല്ല, അപ്പം അതിനോടൊപ്പം കുത്തിക്കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പഴയതല്ലെങ്കിൽ പിന്നെ ഒരു വിർക്കിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വഴുക്കൊക്കെ അങ്ങനെ പോകും കേട്ടോ. പിന്നെ വെള്ളമൊഴിച്ച് കൊടുത്താൽ തന്നെ, പിന്നെ ഞാനൊന്ന് പറയുന്നത് ഇടയ്ക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളമൊക്കെ ഇങ്ങനെ വെച്ച സമയത്ത് കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതായ ചിരട്ട വെള്ളം, ചിരട്ടയൊക്കെ നന്നായി വെന്ത് നല്ല കളറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. മൊത്തത്തിൽ അങ്ങ് ക്ലീനായിക്കോളും. ഇതിപ്പോൾ നമുക്ക് ബേസിന് ചുറ്റിലും ഒക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഒരു സ്പോഞ്ച് വെച്ച് ഉരച്ച് കൊടുത്താലും നല്ല ക്ലീനായി കിട്ടും കേട്ടോ. ഞാനിതിപ്പോൾ എന്തേ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ നിങ്ങൾ കുറച്ച് തണുത്ത വെള്ളം കൂടെ അതിൻ്റെ പുറകെ ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ, പിന്നെ പി വി സി പൈപ്പല്ലേ, അതൊക്കെ ഉരുകിപ്പോകാൻ സാധ്യതയുണ്ട്. അത്രയും തിളച്ച വെള്ളമാണല്ലോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഞാൻ ബാക്കി വന്നത് നമ്മുടെ ക്ലോസറ്റിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ക്ലോസറ്റൊക്കെ അഴുക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ മണ്ണിൻ്റെ കളറായിട്ടൊക്കെ തോന്നുമെങ്കിലും അതൊന്ന് മാറ്റിയെടുത്തിട്ട് നല്ല വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ.
നിങ്ങൾ നോക്കിക്കുക, നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമ്മൾക്ക് ക്ലോസറ്റ് കിട്ടും. നമ്മൾ ഉരക്കുകയോ ബ്രഷ് വെച്ച് കഴുകുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഇത് നല്ലൊരു ടിപ്സാണ്. ഇതിപ്പോൾ നമുക്ക് ക്ലോസറ്റിൽ എത്ര ക്ലോസറ്റ് ഉണ്ടോ അതിനകത്തൊക്കെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പം തന്നെ കഴുകിയെടുക്കരുത്, ഒരു 5 ഓ 10 ഓ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു ടിപ്സാണ്. നമ്മൾ അപ്പക്കാരം ഇട്ട് കൊടുക്കുക കുറച്ച്, അതിന് മേലെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അഴുക്കൊക്കെ പെട്ടെന്ന് പോയിക്കോളൂ കേട്ടോ. സിങ്കിലുള്ളത് ഇതെനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ചെയ്യാറുണ്ട്. ഞാൻ മുമ്പേ ചെയ്യുന്നതാണ് കേട്ടോ, കുറേ കാലം മുമ്പേ. അപ്പോഴൊക്കെ കട്ട പിടിച്ചിട്ടുള്ള അഴുക്കൊക്കെ പോകും. നമ്മൾ ഒരുപാട് അഴുക്കാകാൻ ഒരിക്കലും നിൽക്കരുത്. നമ്മൾ 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ മാക്സിമം 1 മാസമെങ്കിലും ആകുമ്പം ഇതൊന്ന് ക്ലീൻ ആക്കാനായിട്ട് നോക്കണം കേട്ടോ. നമ്മളെപ്പോഴും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറകെ തന്നെ തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മുടെ പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ്, സിങ്ക് ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ് ഇന്ന് എല്ലാ ടിപ്സും കാണിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഉപകാരമുള്ളത്, നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് ചെയ്താൽ മതി. എല്ലാം കൂടി ചെയ്യൊന്നും വേണ്ട, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു പാത്രത്തിലോട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇത് അടിപൊളി ടിപ്സാണ് കേട്ടോ. എല്ലാം ഞാനങ്ങനെ പറയുന്നുണ്ട്, എന്നാലും ഇത് ഒരുപാട് ഒരുപാട് നല്ലതാണ്. പിന്നെ ഞാൻ 2 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 സ്പൂണ് ബേക്കിംഗ് സോഡയും 2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിനകത്തോട്ട് ഹാൻഡ് വാഷാണ്. ഇനിയിപ്പോൾ ഹാൻഡ് വാഷ് തന്നെ വേണമെന്നില്ല, ഷാമ്പു ഒഴിച്ച് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഹാൻഡ് വാഷാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്ത് എടുക്കുകയാണെങ്കിലുണ്ടല്ല, അടിപൊളിയാണ്. അപ്പം നമ്മുടെ ക്ലീനായി പിന്നെ സിങ്ക് ക്ലീനായി കിട്ടാനും നല്ല വൃത്തിയായി കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ആ സിങ്കിനകത്ത് രാത്രി വെക്കുകയാണെങ്കിൽ കൂറേൻ്റെയും പല്ലീൻ്റെയും ഒന്നും ശല്യമില്ലാതെ ഒഴിവാക്കാനായിട്ടും പറ്റും കേട്ടോ. അതിപ്പം ഞാൻ ഇതിനകത്ത് വീഡിയോ എടുത്തിട്ടില്ല, എനിക്കിത് പറയുന്ന സമയത്ത് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് പിന്നെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചൂട് വേണ്ട, ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സിങ്കിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. നമ്മുടെ പിന്നെ ഹാൻഡ് വാഷും മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയൊക്കെ ഒന്നായി നല്ല രീതിയിൽ മിക്സ് ആവണം. ഇനി ഇതിപ്പം ഞാൻ നമ്മുടെ സിങ്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴുകി എടുത്തിട്ടൊന്നുമില്ലല്ലോ, നമ്മളിങ്ങനെ ഓരോ സാധനം പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് പോകാൻ വേണ്ടി മാത്രമല്ലേ ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലൊരു പിന്നെ ടിപ്പന്നെയാണ്. നന്നായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും എണ്ണ മെഴുക്കും ഒക്കെ പോകും കേട്ടോ. ഒന്നാമത് നമ്മൾ ഇതിനകത്ത് പിന്നെ ഹാൻഡ് വാഷ് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എണ്ണ മഴുക്കൊക്കെ പോവും. ഇതിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് പിന്നെ ഉരക്കുന്നത്, അല്ലാതെ ചകിരിയോ അങ്ങനെയുള്ളതൊന്നും എടുത്തില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് മെല്ലെ ഒന്ന് വരച്ച് കൊടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്, നല്ല തിളക്കമുള്ള സിങ്കായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത് എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. നമ്മുടെ ക്ലോസറ്റ് കഴുകാനും നമ്മുടെ വാഷ് ബേസ് കഴുകാനും ഒക്കെ നല്ലതാണ്. ഇങ്ങനെയുള്ളൊരു ലിക്വിഡ് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കും മഞ്ഞൾപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുക പിന്നെ കഴുകിക്കഴിഞ്ഞാൽ ക്ലീനായി കിട്ടുമോ, അല്ല മഞ്ഞൾ മഞ്ഞ കളറിൽ ഇരിക്കില്ലേന്നൊക്കെ, ഒരിക്കലും ഇല്ല കേട്ടോ. നല്ല ക്ലീനാണ്. പിന്നെ ഇത് എന്തെങ്കിലും അണുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നല്ലതാണ്. ഇപ്പം നമ്മൾ ഈ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നത്, അപ്പം നമ്മൾ പിന്നെ പാത്രമൊക്കെ ഇതിനകത്ത് തന്നെ ഇട്ട് കഴുകുന്നതും ഒക്കെ അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇത് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇനി ഞാൻ ഒരു ടിപ്സും കൂടി പറയാം, അതിപ്പം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഈ സിങ്കിനകത്ത് രാത്രിയിൽ പല്ലീൻ്റെയും കൂറേൻ്റെയും പാറ്റേൻ്റെയും ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നതിനായിട്ട് നമ്മൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതേപോലെ ഈ പിന്നെ ബേസിൻ്റെ ആ കുഴിയിലിട്ട് വെച്ചിട്ട് ഒരു പാത്രം വെച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരിക്കലും പാറ്റയോ പല്ലിയോ കൂറയോ ഒന്നും വരത്തില്ല കേട്ടോ. അപ്പം പിന്നെ ഒരു അണുക്കളും ഉണ്ടാവില്ല. അപ്പം നമ്മൾ രാവിലെ അന്നത് വെള്ളമൊഴിച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. നല്ലൊരു ഐഡിയ ആണ്. അതും കൂടെ നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് നോക്കട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മറന്നു പോയിട്ടുണ്ടതിന്, പിന്നെ വോയിസ് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ അത് ഓർമ്മ വന്നത്. അത് ഓർമ്മ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞോന്നേ ഉള്ളൂ. അത് കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ വാഷ് ബേസ് അല്ല സിങ്ക് കണ്ടോ, നല്ല ക്ലീനായിട്ട് തിളക്കുള്ളതായിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കൈവച്ച് ഉരച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ 4 ഭാഗത്ത് അത് കറ പിടിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ എൻ്റെ സ്പോഞ്ച് എത്തിയിട്ടില്ല കേട്ടോ, അത് കാരണമാണ് അവിടെ അങ്ങനെ കിടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരട്ടെ. ഞാൻ കൈയിൻ്റെ പെരലിൽ കുറച്ച് ആ മഞ്ഞ നമ്മുടെ ലിക്വിഡില്ലേ
അതൊന്ന് തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയി കിട്ടുന്നുണ്ട്. നോക്കിക്കേ നിങ്ങൾ, ഞാനിതിപ്പം പിന്നെ എഡിറ്റ് ചെയ്യുന്നു, ക്യാമറ ഓഫ് ചെയ്തിട്ടോ ഒന്നുമില്ല, കൈ വെച്ചിട്ട് ഒന്നും അങ്ങനെ തൊട്ടപ്പോൾ തന്നെ അവിടുത്തെ അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇതിപ്പം ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ അധികം എഡിറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്കൊക്കെ സിങ്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാനായിട്ട് നോക്കുക. എല്ലാം തന്നെ നല്ല യൂസ്ഫുള്ളാണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തെടുത്താൽ മതി. നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെന്താ, പുതിയ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.